13 mobile calling. P13 mobile calling. 13 mobile answering. കതിരപ്പടി ഫോർത്ത് ലൈൻ കുരിശുപള്ളിക്കടുത്ത് ഒരു വഴിത്തർക്കത്തെ തുടർന്ന് രണ്ട് കുടുംബക്കാർ തമ്മിൽ കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട്. സിറ്റുവേഷൻ എന്താണെന്ന് ഒന്ന് അന്വേഷിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. ഞങ്ങളിപ്പോൾ കമ്പനിപ്പടി ഫസ്റ്റ് ലൈനിലുണ്ട്. ഇവിടെ വെച്ചിച്ചിടക്ക് രണ്ട് പയ്യമ്മനെ കിട്ടിയിട്ടുണ്ട്. അത് NDPS കേസാണ്. അവരുടെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ഡീലറിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് എത്രയും വേഗം ഞങ്ങൾ ഫോർത്ത് ലൈനിൽ പോയിട്ട് ചെക്ക് ചെയ്തോളൂ സാർ. ഓവർ. ഓക്കെ, ക്ലിയർ ആണ്. ഓവർ. ഫസ്റ്റ് ലൈൻ തന്നെ അല്ലേ? ഉറപ്പല്ലേ? ഏതാണ് എൻ്റെ വീട്? ചെറുതാണ്ടവിടെ ആ പോസ്റ്റിൻ്റെ അവിടെ. ഇതോ? ആ അങ്ങോട്ട്. ഇവിടെ തന്നെ ആണോ? ഉറപ്പാണല്ലോ അല്ലേ? എന്താ സാറേ? ഇത് സിറിലിന് വീടല്ലേ? അതെ. ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ സിറിലിന്റെ അമ്മയാ. എന്താ സാറേ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാം. നിങ്ങളാണെന്ന് വിളിച്ചേ സിറിലേ. എന്താമ്മാ ഇങ്ങ വന്നേ? ഒന്നിങ്ങ വാ. അറിയില്ല, നിന്നെ അന്വേഷിച്ചാ. എന്താടാ പ്രശ്നം? ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നാണ്. നിങ്ങളുടെ മകനെ ചെറിയ മയക്കുമെന്ന് ഡീലിംഗ് ഉണ്ടെന്ന്. എനിക്ക് ഇവിടെ ഒന്ന് സംസാരിക്കണം. ഇതാ നിങ്ങ വന്നേ. മയക്കുമരുന്ന് എന്തൊക്കെയാ സാറേ പറയണേ? എനിക്കൊന്നും അറിയാൻ പാടാ. ഇവര് വെറുതെ പറയണേ. സാറേ എന്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് ആളും അറിയതായിരിക്കും. എന്നെ സാറേ അത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. ശിഹാബേ സാർ ഇറക്കിക്കോ. യുവന്മാരാണ് നിന്റെ വീട് കാണിച്ചത്. ഞങ്ങളുടെ കൈ കിട്ടുമ്പോ ഇത്ര പോലും ബോധമുണ്ടായില്ല. നിന്റെ വീട് അന്വേഷിച്ചാൽ എങ്ങോട്ടെങ്കിലും കളങ്ങനൊക്കെ വരുന്നു. യുവന്മാർക്ക് ബോധമില്ലെന്ന്. ഈ ബോധമില്ലാത്തമാരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ട് സാറേ. ആ ഫോൺ തന്നെ. ഇത് നിന്റെ നമ്പർ അല്ലേ? കഴിഞ്ഞ അരമണിക്കൂറായിട്ട് നീ അയക്കേണ്ട മെസ്സേജൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കണം. എവിടെ എത്തി? പണ്ട് സെറ്റായോ? എന്താ ഇത്ര ഇട്ടില്ലേ? ആ പിന്നെ ഒരു വോയിസ് മെസ്സേജ്. സിറിലേ എന്താടാ അത്? ഇതിലുള്ള സത്യമുണ്ടോ? ഞാൻ സത്യം പറയാം സാറേ. അമ്മ അറിയാതെ ഞാൻ ഇവന് കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര ചോദിച്ചിട്ട് അവനെ പൈസ തിരിച്ചു തന്നില്ല. ഈ പേരും പറഞ്ഞാൽ ചോദിക്കണമെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഫണ്ട് സെറ്റായി കൊണ്ടുതരും. അങ്ങനെ പറ്റിപ്പോ. അതല്ലാണ്ട് സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാറേ. അമ്മയാണ് സത്യം. അങ്ങ് പറയാമ്മ. സാറേ ഇവൻ പറയണത് ശരിയാന്ന് തോന്നുന്നു സാർ. ഈ ചെക്കന് ഓരോ ആവശ്യം പറഞ്ഞ് ഈ വീട്ടിലോട്ട് വരാറുള്ള. ഞാൻ അപ്പോഴേ പറയാറില്ല ഈ കൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന്. ഞങ്ങളുടെ ഒരു ഒന്നല്ലേ, ഒന്ന് കയറി നോക്കട്ടെ. അയ്യോ സാറേ
ഇപ്പൊ തന്നെ നാട്ടുകാരൊക്കെ ഓരോന്നും പറയാൻ തുടങ്ങും. ഇനി നിങ്ങൾ വീട്ടിൽ കൂടെ കയറിയെന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ എ സികളും ഇങ്ങോട്ടൊക്കെ അലമാരിൽ വെച്ച് പൂട്ടിയത്? ഞാൻ എ സി ഒന്നും ഇടാറില്ല സാറേ. പറയാൻ പറ്റില്ല, ചിലപ്പോ മതി ഇതിനകത്ത് പറ്റും സാറേ. എന്താ സാറേ, എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല, തന്നെ കാര്യം നോക്കിപ്പോ. ആ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാറേ, ഞങ്ങൾക്ക് നാട്ടുകാർക്ക് എന്താന്ന് അറിയണ്ടേ? ഒരു തള്ളയും കൊച്ചും മാത്രം താമസിക്കുന്ന സ്ഥലമല്ലേ? കാര്യം എന്താ പറഞ്ഞാലെ പോകത്തുള്ളൂ. ഏ അങ്ങനെ പിന്നെ ഒന്നുമില്ല പോ. ചെല്ലേ. ആ എന്നാടാ പറ്റിയേ? എന്താ ചേച്ചി, എന്താ പോലീസുകാരൊക്കെ ഇവിടെ? എന്റെ മോളെ എനിക്കറിയാൻ പാടില്ല, പോലീസുകാർ അവനെ കൊണ്ട് അകത്തോട്ട് പോയിട്ടുണ്ട് കുറേ നേരമായി. മാഡം ഒന്ന് വന്നേ, ഒരു മിനിറ്റ്. എന്താ? അതെ, നിങ്ങളിത് ആരുടെ വീടാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കയറിയേക്കണം. ആയിരിക്കണം മുതലിനെ കണ്ട. അവർക്കൊരു ചേട്ടനുണ്ട്, വക്കീലാണ്, ജോൺസൺ വക്കീല്. പാർട്ടി വെക്കൽ എന്ന് പറഞ്ഞാല് എല്ലാരും അറിയുള്ളു. അതെ, ഒന്ന് നോക്കണേ. ലില്ലി, ഓ ആ ഫോൺ എന്തോ. സാറേ, എന്താണ് സാർ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തുട്ടി? അത് ആ സ്ത്രീയില്ലേ, പാർട്ടി വക്കീലില്ലേ ജോൺസൺ, പുള്ളിയുടെ സിസ്റ്റർ ആന്നാ കേക്കണേ. ഇവരുടെ അയൽക്കാരി പറഞ്ഞതാ. വല്ല കുഴപ്പാവോ സാറ്? നമ്മൾ നമ്മുടെ ജോലി എടുത്തപ്പോ അന്വേഷണം, അതൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഹലോ. ഹലോ, എസ് ഐ ബെൻഹർ അല്ലേ? അതെ, എന്റെ പേര് ജോൺസൺ, അഡ്വക്കേറ്റ് ആണ്. പറയൂ. നിങ്ങളിപ്പോ കയറിയിരിക്കുന്നത് എന്റെ പെങ്ങളുടെ വില്ല. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെർച്ച്? നിങ്ങളുടെ വാറന്റ് ഉണ്ടോ? സാർ, ഞങ്ങളുടെ കയ്യിൽ മതിയായ തെളിവുകളുണ്ട്. എന്ത് തെളിവ്? അത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആണ്, തൽക്കാലം പറയാൻ പറ്റില്ല. തെളിവൊക്കെ ഉള്ളതല്ലേ എന്റെ കയ്യിൽ? അപ്പൊ താൻ പോയിട്ട് വാറന്റ് വാട്ടുവാ. ഇപ്പൊ തൽക്കാലം അവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. അത് നടക്കില്ല സാറേ. എന്ത്? കാരണം ഇപ്പൊ ഈ സാധനം ഞങ്ങൾക്ക് ഉറപ്പാണ്. ഓ, ഇനി ഇവിടുന്ന് പോയി വാറന്റ് കിട്ടി വരുമ്പോ സാധനം മാറ്റി ചെക്കിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ സമ്മതിക്കില്ല. എടാ, താനൊക്കെ കുറെ നേരമല്ല അവിടെ കിടന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു മൂക്കിപ്പൊടി എങ്കിലും കിട്ടിയാ? ഏ ഇല്ലല്ല, താൻ തന്റെ പരാക്രമമൊക്കെ കാണിച്ചു കഴിയുമ്പോ അവിടെ നിന്ന് ഇറങ്ങി. ഏ എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റണെന്ന് ഞാൻ കാണിച്ചുതരാം. എന്തായാലും സാറേ, ലടന്ന് നോക്കി, സാധനമൊന്നും കിട്ടിയില്ല. നമ്മൾ എന്തെയ്യും സാറേ? അല്ലല്ല, ചോദ്യം
എന്താ സാറേ ബലം കിട്ടിയാ? എന്റെ അങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, വേഗം ഇറങ്ങാൻ നോക്ക്. ഒന്നും കിട്ടിയില്ലെങ്കിൽ നിർത്തിക്കൂടെ സാറേ, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണേ ഒരു പരിധിയില്ലേ. നിനക്ക് അറിയ കിട്ടു, ഇറങ്ങിപ്പോടാ. ഇപ്പൊ തീരുമാനമായില്ലേ സാറേ, അന്നേരം എനിക്കോ പോടാ. ആ ഫോൺ മാറ്റിയെ നിങ്ങൾ എടുക്കാൻ ചോട്ടാ. അത് തന്നെ സാറേ നല്ലത്, സാറ് പോവാൻ നോക്ക്, ഇപ്പൊ തന്നെ നല്ലോണം വേർക്കണുണ്ട്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നാളെ എൻ്റെ വീട്ടിൽ സംഭവിച്ചേക്കാം. നമ്മളെ സൂക്ഷിക്കേണ്ടത്, കാരണം നമ്മുടെ സമൂഹം ഇപ്പം അങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളെ എത്ര വേണമെങ്കിലും വിശ്വസിച്ചോളൂ, പക്ഷെ അതുപോലെ മറ്റൊരാളെ വിശ്വസിച്ചാൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ പോലെ ആണെന്നില്ല. അതിപ്പോൾ സ്വന്തം മക്കളായാലും, പിന്നെ ഇവൻ ചെയ്തത്, ഇവൻ സ്വയം നശിക്കുകയല്ല, ഒരു സമൂഹത്തെ കൂടി നശിപ്പിക്കാം. അത് കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റില്ല. പറ്റുമെങ്കിൽ ചേട്ടനെയും കൂട്ടി ഇതിന് വക്കാലത്ത് പറയാൻ വരാതിരിക്കുക. അങ്ങനെയെങ്കിലും അവർ നന്നാവട്ടെ.